എസ്ബി കഴിഞ്ഞ ജൂലൈ 1 മുതൽ അവരുടെ BSBD അക്കൗണ്ട് സ്കീമുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതിനു പിന്നാലെ ICICI ബാങ്കും അവരുടെ സർവീസ് ചാർജുകളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 1 മുതലാണ് പുതുക്കിയ സർവീസ് ചാർജുകൾ പ്രാബല്യത്തിൽ വരിക. പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഇടപാടുകളിലാണ്. നമുക്ക് ഒരു മാസം 4 തവണ സൗജന്യമായിട്ട് നമ്മുടെ ബ്രാഞ്ച് വഴി നമുക്ക് ക്യാഷ് ഇടപാട് നടത്താം. അതായത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാം. മാസത്തിലെ ഈ ഒരു 4 സൗജന്യ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇടപാടിന് നമ്മൾ 150 രൂപ പ്ലസ് GST സർവീസ് ചാർജ് നൽകേണ്ടതായിട്ട് വരും. ഇനി ഈ ഒരു ബ്രാഞ്ച് വഴിയുള്ള ഇടപാടുകളിൽ വാല്യൂ ലിമിറ്റും ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഹോം ബ്രാഞ്ച്, അതായത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ICICI ബാങ്കിൻ്റെ ബ്രാഞ്ച് വഴി നമുക്ക് മുൻപ് നമുക്ക് ഒരു മാസം 2 ലക്ഷം രൂപയുടെ പണമിടപാടുകൾ നടത്തുവാനായി സാധിക്കുമായിരുന്നു. എന്നാൽ വരുന്ന ഓഗസ്റ്റ് 1 മുതൽ നമുക്ക് നമ്മുടെ ഹോം ബ്രാഞ്ച് വഴി 1 ലക്ഷം രൂപയുടെ പണമിടപാടുകൾ മാത്രമേ നടത്തുവാനായി സാധിക്കൂ. അതായത് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുവാനും നമുക്ക് ഒരു മാസത്തിൽ 1 ലക്ഷം രൂപ വരെ മാത്രമേ പരമാവധി സാധിക്കൂ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് സാധിക്കൂ. അതിൽ കൂടുതൽ തുകയുടെ ഇടപാടുകൾ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ഓരോ 1000 രൂപയ്ക്ക് നമ്മൾ 5 രൂപ പ്ലസ് GST സർവീസ് ചാർജ് നൽകണം. മിനിമം ഈടാക്കുക 150 രൂപ പ്ലസ് GST ആയിരിക്കും. ഇതാണ് വരുന്ന ഓഗസ്റ്റ് 1 മുതൽ ICICI ബാങ്ക് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനി നോൺ ഹോം ബ്രാഞ്ച്, അതായത് നമ്മൾ അക്കൗണ്ട് തുടങ്ങിയ ICICI ബാങ്കിൻ്റെ ബ്രാഞ്ച് അല്ലാത്ത മറ്റു ICICI ബാങ്ക് ബ്രാഞ്ചുകൾ വഴി നമുക്ക് ഒരു ദിവസം പരമാവധി 25,000 രൂപയുടെ പണമിടപാടുകൾ മാത്രമേ സൗജന്യമായിട്ട് നടത്തുവാനായി സാധിക്കൂ. 25,000 രൂപയ്ക്ക് മുകളിൽ ഒരു ദിവസം നമ്മൾ ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ ഓരോ 1,000 രൂപയ്ക്ക് നമ്മൾ 5 രൂപ പ്ലസ് GST സർവീസ് ചാർജ് നൽകണം. മിനിമം 150 രൂപ പ്ലസ് GST ആണ് സർവീസ് ചാർജായി ഈടാക്കുക. ഇനി തേർഡ് പാർട്ടി ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് പെർ ട്രാൻസാക്ഷനിൽ 25,000 രൂപ മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് ഇടപാട് നടത്തുവാനായി സാധിക്കൂ. അതിൽ കൂടുതൽ ഇടപാട് നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഓരോ 1,000 രൂപയ്ക്കും 5 രൂപ പ്ലസ് GST, മിനിമം 150 രൂപ പ്ലസ് GST നമ്മൾ സർവീസ് ചാർജായി നൽകണം. ബാങ്കുകളെല്ലാം തന്നെ അവരുടെ ബ്രാഞ്ചുകൾ വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷനുകൾ കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം ബാങ്കുകൾ വഴിയുള്ള ക്യാഷ് ട്രാൻസാക്ഷനുകൾ മൂലം അത് കൗണ്ട് ചെയ്യാനും അത് മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ അധികം എഫേർട്ട് വേണ്ടതായിട്ട് വരുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ വലിയൊരു തുക ക്യാഷ് ആയിട്ട് ബാങ്കിലേക്ക് കൊണ്ടു ചെല്ലുവാൻ നേരത്തെ അത് കൗണ്ട് ചെയ്യാനായിട്ട് കുറേ അധികം ടൈം പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്യാഷ് കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ അധികം എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ബാങ്കുകളെല്ലാം തന്നെ ക്യാഷ് ട്രാൻസാക്ഷനുകൾ നിരുത്സാഹപ്പെടുന്നത്. ഇപ്പോൾ ICICI ബാങ്കിന് പിന്നാലെ എന്തായാലും മറ്റു ബാങ്കുകളും ഈ രീതിയിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ഇടപാടുകളിൽ റെസ്ട്രിക്ഷൻസ് വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ICICI ബാങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റ് 1 മുതൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, മുൻപ് നമുക്ക് 1 വർഷത്തിൽ 20 ചെക്ക്ലീസ് ആയിരുന്നു സൗജന്യമായിട്ട് ലഭിക്കുന്നത്. എന്നാൽ ഓഗസ്റ്റ് 1 മുതൽ നമുക്ക് 1 വർഷത്തിൽ 25 ചെക്ക്ലീവ്സ് സൗജന്യമായിട്ട് ലഭിക്കും. ഇതിൽ കൂടുതൽ ചെക്ക്ലീവ്സ് വേണമെങ്കിൽ 10 ചെക്ക്ലീവ്സ് അടങ്ങിയ ഒരു ചെക്ക് ബുക്കിന് 20 രൂപ പ്ലസ് GST സർവീസ് ചാർജായി നൽകണം. ഇനി ICICI ബാങ്കിൻ്റെ ATM ഇടപാട് നോക്കുകയാണെങ്കിൽ ICICI ബാങ്കിൻ്റെ സ്വന്തം ATM വഴി നമുക്ക് 1 മാസത്തിൽ 5 ഇടപാടുകൾ സൗജന്യമായിട്ട് നടത്താം. 5-ൽ കൂടുതൽ ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും 20 രൂപ പ്ലസ് GST സർവീസ് ചാർജായിട്ട് നൽകണം. ഈ ഒരു 5 ഇടപാടെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്, അതായത് പണം വിഡ്രോ ചെയ്യുന്നത്. ഇനി നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ല. പൂർണ്ണമായിട്ടും ICICI ബാങ്കിൻ്റെ സ്വന്തം ATMകളിൽ സൗജന്യമാണ്. നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിൻ ചേഞ്ച് ചെയ്യൽ, അതുപോലെ തന്നെ മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ, അങ്ങനെയുള്ള പണം വിഡ്രോ ചെയ്യുന്നതല്ലാതെ നമ്മൾ നടത്തുന്ന ഇടപാടുകളാണ് ഈ ഒരു നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഇനി ICICI ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് മറ്റു ബാങ്കുകളുടെ ATM വഴി നടത്തുവാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മെട്രോ സിറ്റീസിലാണെങ്കിൽ നമുക്ക് 1 മാസം 3 ഇടപാടുകളാണ് സൗജന്യമായിട്ട് ലഭിക്കുക. നോൺ മെട്രോ സിറ്റീസ് ആണെങ്കിൽ നമുക്ക് 1 മാസം 5 ഇടപാടുകൾ സൗജന്യമായിട്ട് ലഭിക്കും. അങ്ങനെ മെട്രോ സിറ്റീസിലും നോൺ മെട്രോ സിറ്റീസിലുമായിട്ട് നമുക്ക് 1 മാസത്തിൽ മൊത്തം 5 ഇടപാടുകളായിരിക്കും സൗജന്യമായിട്ട് നടത്തുവാനായി സാധിക്കുക. ഈ ഒരു 5 ഇടപാടുകളിൽ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും. അതായത് ഇപ്പോൾ നിങ്ങൾ മറ്റൊരു ബാങ്കിൻ്റെ ATM വഴി നിങ്ങൾ ബാലൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ മൊത്തത്തിലാണ് ഈ ഒരു 5 എന്നുള്ള ഒരു ലിമിറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ICICI ബാങ്കിൻ്റെ സ്വന്തം ATM ആണെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന് ലിമിറ്റ് ഒന്നും വരുന്നില്ല, പൂർണ്ണമായിട്ടും സൗജന്യമാണ്. അതർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ അതും ഈ ഒരു 5 എന്നുള്ള ഒരു ലിമിറ്റിൽ കൗണ്ട് ചെയ്യുന്നതാണ്. ഈ ഒരു 5-ൽ കൂടുതൽ ട്രാൻസാക്ഷൻ 1 മാസം നടത്തിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 20 രൂപ പ്ലസ് GST സർവീസ് ചാർജ് ആയിട്ട് നൽകണം ഓരോ ഇടപാടിനും. ഇനി നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ഇടപാടിനും 8 രൂപ 50 പൈസ പ്ലസ് GST സർവീസ് ചാർജ് ആയിട്ട് നൽകണം. ഈ പറഞ്ഞ സർവീസ് ചാർജുകളൊക്കെ തന്നെ ICICI ബാങ്കിൻ്റെ റെഗുലർ അക്കൗണ്ടുകളിലാണ് ബാധകമായിട്ടുള്ളത്. എല്ലാ ബാങ്കിലും ഉള്ളതുപോലെ ICICI ബാങ്കിലും പ്രീമിയം കാറ്റഗറി അക്കൗണ്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ കൂടി വലിയ വലിയ എമൗണ്ടുകൾ ട്രാൻസാക്ഷൻ നടത്തുന്ന അക്കൗണ്ടുകളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ സർവീസ് ചാർജുകളൊക്കെ തന്നെ ചിലപ്പോൾ അത്തരം കാറ്റഗറി അക്കൗണ്ട് ഹോൾഡേഴ്സിന് ബാധകമായിട്ട് വരില്ല. അവർക്ക് ബാങ്ക് ഇളവ് നൽകിയിട്ടുണ്ടാകാം. അതായത് ഇപ്പോൾ ഒരു
ഒരു പ്രീമിയം കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ എല്ലാ ബാങ്കിന്റെയും പ്രീമിയം കാറ്റഗറി അക്കൗണ്ട് ഹോൾഡേഴ്സിന് അവരുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അൺലിമിറ്റഡ് എ ടി എം ട്രാൻസാക്ഷൻസ് നടത്തുവാനായി സാധിക്കും. അതിപ്പോൾ സ്വന്തം ബാങ്കിൻ്റെ എ ടി എം ആയാലും അതുപോലെ തന്നെ മറ്റൊരു ബാങ്കിൻ്റെ എ ടി എം ആയാലും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ എ ടി എം ട്രാൻസാക്ഷൻ നടത്തുവാനായി സാധിക്കും. ഇത് നമുക്ക് ഐ സി സി ബാങ്കിൻ്റെ മറ്റു ചില സർവീസ് ചാർജുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഐ സി സി ബാങ്കിൻ്റെ മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. അതിപ്പോൾ എല്ലാ ബാങ്കിനും അതൊക്കെ തന്നെയാണ്. മെട്രോ ആൻഡ് അർബൻ ലൊക്കേഷൻ ആണെങ്കിൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ടിൽ 10,000 രൂപ കീപ്പ് ചെയ്യണം. സെമി അർബൻ ലൊക്കേഷൻ ആണെങ്കിൽ 5,000 രൂപയും റൂറൽ ലൊക്കേഷൻ ആണെങ്കിൽ 2,000 രൂപയും ഗ്രാമീൺ ലൊക്കേഷൻ ആണെങ്കിൽ 1,000 രൂപയുമാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈടാക്കുന്ന സർവീസ് ചാർജ് മെട്രോ അർബൻ സെമി അർബൻ റൂറൽ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മുടെ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട തുക എത്രയാണോ അതിൽ നിന്നും എത്ര രൂപയാണ് കുറവ് വന്നത് അതിൻ്റെ 5% പ്ലസ് 100 രൂപ പിന്നെ അതിൻ്റെ കൂടുതൽ ജി എസ് ടി. ഇതാണ് സർവീസ് ചാർജ് വരുന്നത്. ഇനി ഗ്രാമീൺ ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു 100 രൂപ എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ടായിരിക്കുകയില്ല. പകരം നമ്മുടെ മന്ത്ലി ആവറേജ് ബാലൻസിൽ നിന്നും എത്ര രൂപയാണോ കുറഞ്ഞത് അതിൻ്റെ 5% നമ്മൾ പിഴയായിട്ട് നൽകേണ്ടി വരിക. പിന്നെ ഡെബിറ്റ് കാർഡ് ഫീ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡറിന് നോർമൽ നമ്മുടെ അക്കൗണ്ട് കൂട്ടത്തിൽ വരുന്ന ആ ഒരു നോർമൽ ഡെബിറ്റ് കാർഡിന് 150 രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവലി വരുന്നത്. ഗ്രാമീൺ ലൊക്കേഷൻ ആണെങ്കിൽ 99 രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവലി വരുന്നത്. ഡെബിറ്റ് കാർഡ് ഫീസ് ഫോർ ജോയിൻ അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ സെയിം തന്നെയാണ്, 150 രൂപ പ്ലസ് ജി എസ് ടി ആനുവലി. ഗ്രാമീൺ ലൊക്കേഷൻ ആണെങ്കിൽ 99 രൂപ പ്ലസ് ജി എസ് ടി ആണ്. എന്നാൽ ഡെബിറ്റ് കാർഡിൻ്റെ വേരിയൻറ്റ് മാറും തോറും അതിൻ്റെ ചാർജിലും വ്യത്യാസം ഉണ്ടാകും. പിന്നെ നമുക്ക് എസ് എം എസ് ചാർജ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി വരുന്നത് 15 രൂപ പ്ലസ് ജി എസ് ടി ആണ് എസ് എം എസ് ചാർജ് ആയിട്ട് വരുന്നത്. 5,000 രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും നമുക്ക് എസ് എം എസ് അലേർട്ട് ലഭിക്കുക. പിന്നെ കോമൺ സർവീസ് ചാർജ് നോക്കുകയാണെങ്കിൽ ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ 100 രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും. നമ്മൾ ബ്രാഞ്ച് വഴി ഇല്ലെങ്കിൽ കസ്റ്റമർ കെയർ വഴി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ, അതിന് നെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ 50 രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും വരുന്ന സർവീസ് ചാർജ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്കിന് ഈടാക്കുന്ന സർവീസ് ചാർജ് 100 രൂപ പ്ലസ് ജി എസ് ടി ആയിരിക്കും. അതിൻ്റെ ആ പേജ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് 25 രൂപ പ്ലസ് ജി എസ് ടി സർവീസ് ചാർജ് ഈടാക്കും. പിന്നെ എൻ എഫ് ടി ചാർജ് നോക്കുകയാണെങ്കിൽ ഇൻവേർഡ് സൗജന്യമാണ്. ഔട്ട്വേർഡ് എൻ എഫ് ടി ചാർജ് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണെങ്കിൽ ചാർജൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ത്രൂ ബ്രാഞ്ച് ആണെങ്കിൽ അപ് ടു 10,000 രൂപ വരെ 2.25 രൂപ പെർ ട്രാൻസാക്ഷൻ, 10,000 രൂപയ്ക്ക് മുകളിൽ 1,00,000 രൂപ വരെയാണെങ്കിൽ 4.75 രൂപ പെർ ട്രാൻസാക്ഷൻ, 1,00,000 രൂപയ്ക്ക് മുകളിൽ 2,00,000 രൂപ വരെയാണെങ്കിൽ 14.75 രൂപ പെർ ട്രാൻസാക്ഷൻ, 2,00,000 രൂപയ്ക്ക് മുകളിൽ 10,00,000 രൂപ വരെയാണെങ്കിൽ 24.75 രൂപ പെർ ട്രാൻസാക്ഷൻ ആണ് വരുന്നത്. പിന്നെ ആർ ടി ജി എസ് ആണെങ്കിൽ ത്രൂ ഓൺലൈൻ ചാനലാണെങ്കിൽ ആർ ടി ജി എസ് ഫ്രീ ആണ്. ത്രൂ ബ്രാഞ്ച് ചാനലാണെങ്കിൽ 2,00,000 രൂപ മുതൽ 5,00,000 രൂപ വരെ 20 രൂപ പെർ ട്രാൻസാക്ഷൻ, 5,00,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 45 രൂപ പെർ ട്രാൻസാക്ഷൻ ആണ് വരുന്നത്. ഐ എം ബി എസ് ആണെങ്കിലും അപ് ടു 1,00,000 രൂപ വരെ 5 രൂപ പെർ ട്രാൻസാക്ഷൻ, 1,00,000 രൂപയ്ക്ക് മുകളിൽ 2,00,000 രൂപ വരെയാണെങ്കിൽ 15 രൂപ പെർ ട്രാൻസാക്ഷൻ, മാക്സിമം ലിമിറ്റ് പെർ ട്രാൻസാക്ഷൻ 2,00,000 രൂപയാണ് ഐ എം ബി എസിൻ്റേത്. പിന്നെ യു പി ഐ ട്രാൻസാക്ഷൻ ചാർജ് ഇല്ല, സൗജന്യമാണ്. പിന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ചാർജ് നോക്കുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജൊന്നും തന്നെ വരുന്നില്ല. 30 ദിവസത്തിന് മുകളിൽ 1 വർഷം വരെയുള്ള ഒരു ടൈമിനിടയിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 500 രൂപ പ്ലസ് ജി എസ് ടി ക്ലോഷർ ചാർജ് ആയിട്ട് നൽകണം. 1 ഇയറിന് ശേഷമാണെങ്കിൽ ക്ലോസിംഗ് ചാർജ് ഒന്നും തന്നെ വരുന്നില്ല. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണിഫിറ്റ് മണി മലയാളം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. വിസിറ്റ് www.moneymalayalam.com www.moneyfit.news. ലിങ്ക് ഇൻ ബിലോ.